ഹായ് ഫ്രണ്ട്സ് നാടൻ രുചികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ആണ്. അതായത് നമ്മുടെ ബ്രെഡ് വെച്ചൊരു ബ്രെഡ് മസാല എന്ന് പറഞ്ഞ ഒരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കണം, പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ബ്രെഡ് മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. ഒരു കവർ ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 3 സവാള അരിഞ്ഞത്, 1 തക്കാളിക്ക അരിഞ്ഞത്, 1/2 മുറി തേങ്ങ ചിരണ്ടിയത്, 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ സൺഫ്ലവർ ഓയിൽ അഴുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം, ഇച്ചിരി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം, അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവോളങ്ങൾ ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ്, 1 പാക്കറ്റ് ബ്രെഡ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. 4 ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ സവോള ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുത്തു, ഗരം മസാല ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചേർക്കാം. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തക്കാളിക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമല്ല. എന്നിട്ട് നമ്മൾ മുട്ട ചിക്കി എടുക്കുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെയും പറയുക, മുട്ട നിർബന്ധമൊന്നുമല്ല, മുട്ട ഇല്ലാതെ ഉണ്ടാക്കി തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളതൊരു ഓപ്ഷനായിട്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ലൈറ്റ് ഗ്രേവി ആകുന്ന പോലെ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി, നമ്മുടെ ഐറ്റം റെഡിയായി. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്രെഡൊക്കെ പൊടിഞ്ഞു പോകും, പൊടിഞ്ഞു പോകുന്ന രീതിയിൽ പൊടിഞ്ഞു കിടക്കണം, അതാണ് എൻ്റെ പരുവം. തീർത്ത് പൊടിയണ്ട എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ചിക്കി നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ഡിഷാണ്. അപ്പം നമ്മുടെ ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. അതെ, അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം. അങ്ങനെ ചൂടോടാനാ കഴിക്കണം, നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി നല്ല പറ്റിയ ഐറ്റമാണ്. അതെ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതെ, എന്നും ബ്രെഡിന് പകരം ഒരു വ്യത്യസ്തമായ ഒരു ഡിഷ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.